പിന്നെ വീഴ്ചയിൽ വരുന്നത് അത് നമ്മൾ വീഴ്ച പറ്റി എല്ല് പൊട്ടിയില്ലെങ്കിലും അതിൻ്റെ ബ്ലാഡർ പൊട്ടിപ്പോവും. എൻ്റെ ഈ കൈവേദനയായിട്ട് വലത്തെ കൈവേദനയായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് പൊന്തും കൈ മുകളിലോട്ട് പൊന്തിക്കാനോ എടുക്കാനോ ഒന്നും കയ്യിലായിരുന്നു. ആദ്യം ഒരു മുടി കെട്ടാൻ പോലും പറ്റില്ലായിരുന്നു. ഇവിടുന്ന് ആ വൈദ്യര രണ്ടാഴ്ച ചികിത്സ കൊണ്ട് എനിക്ക് സുഖമായിട്ട് കൈ പൊന്തിക്കാനോ എല്ലാ ജോലി ചെയ്യാനോ. അതാണ് ഈ ചിലവർക്ക് മുട്ടുവേദനയും അല്ലെങ്കിൽ നടുവേദനയും വിട്ടുപോകാത്തത്. എല്ല് പൊട്ടിയാൽ നമുക്ക് എത്ര ദിവസം ഇത്ര ഇതുകൊണ്ട് മാറ്റിയെടുക്കാം. ഇരുന്ന് പണി ഈ ഷോളർ പെയിനും ഇത് വരുന്നത് ഇരുന്ന് പണിയെടുക്കുന്നവർക്ക് കൂടുതൽ വരും. പിന്നെ വീഴ്ച പറ്റും. പിന്നെ നമ്മൾ പിന്നെ അത് വീഴ്ചയിലും ചതവിലും പിന്നെ അത് ഉളുക്കായിട്ട് മാറും. പിന്നെ ഇത് രണ്ടാമത് പിന്നെ ഉളുക്കുവാദമുണ്ട്. അത് എല്ലാ സന്ധികൾക്കും വരും. അത് രക്തത്തിൻ്റെ ഈ വാദം നാല് വാദം കൂടി ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഇത് പിന്നെ മാസത്തിലൊക്കെ വേദന അനുഭവപ്പെടും. അപ്പോൾ അത് പിന്നെ വീഴ്ചയിൽ വരുന്നത് അത് നമ്മൾ വീഴ്ച പറ്റി എല്ല് പൊട്ടിയില്ലെങ്കിലും അതിൻ്റെ ബ്ലാഡർ പൊട്ടിപ്പോവും. അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് പിന്നെ അതാണ് ഈ ചിലവർക്ക് മുട്ടുവേദനയും അല്ലെങ്കിൽ നടുവേദനയും വിട്ടുപോകാത്തത്. വലിയ അപകടങ്ങൾ വന്നാൽ ഇത് പിന്നെ അതിൻ്റെ ഉള്ള ബ്ലാഡർ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ല് കൂടിയുന്നതിനെക്കാട്ടി കഷ്ടമാണ് അത് കുടിക്കിട്ടാൽ. എല്ല് പൊട്ടിയാൽ നമുക്ക് എത്ര ദിവസം ഇത്ര ഇതുകൊണ്ട് മാറ്റിയെടുക്കാം. പെട്ടെന്ന് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറില്ല. അപ്പോൾ അവൻ്റെ വേദന പിന്നെ പെട്ടെന്ന് മാറില്ല, താമസം പിടിക്കും. അതിന് കുറച്ച് പിന്നെ അനങ്ങാണ്ടും ഒക്കെ ശിക്ഷങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിൽ ഇവിടെ പിന്നെ മരുന്ന് പിന്നെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാബാ മുട്ടുപാ. ഓരോരുത്തരുടെ അനുഭവങ്ങൾ പിന്നെ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അനുഭവങ്ങൾ ഉള്ളവർ പറയുന്നതാണ് നല്ലത്. നമുക്ക് മരുന്ന് ചെയ്യാനേ പറ്റുള്ളൂ. അവൻ്റെ വേദന എത്രത്തോളം കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരോട് ചോദിക്കുക. എൻ്റെ പേര് ബിന്ദ്യ. ഞാൻ പരിയാരത്ത് നിന്ന് വരുന്നു. എൻ്റെ ഈ കൈവേദനയായിട്ട് വലത്തെ കൈവേദനയായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് പൊന്തും കൈ മുകളിലോട്ട് പൊന്തിക്കാനോ എടുക്കാനോ ഒന്നും കയ്യിലായിരുന്നു. ആദ്യം ഒരു മുടി കെട്ടാൻ പോലും പറ്റില്ലായിരുന്നു. ഇവിടുന്ന് ആ വൈദ്യര രണ്ടാഴ്ച ചികിത്സ കൊണ്ട് എനിക്ക് സുഖമായിട്ട് കൈ പൊന്തിക്കാനോ എല്ലാ ജോലി ചെയ്യാനോ എല്ലാം വന്നു. എന്നിട്ടാണ് ഇപ്പം തിരിച്ചു വന്നത്. ഇവിടുത്തെ അത്രയും നല്ല പോസിറ്റീവ് എനർജി ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് വെറുതെ വൈദ്യരെ കാണാനും ഒന്നും കൂടി വൈദ്യരെ അടുത്ത് രണ്ട് ദിവസം നിൽക്കാനും കൂടിയാണ് ഞാനിപ്പോൾ വന്നത്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല സത്യം പറയാൻ. അത്രയും നല്ലൊരു ഇതാണ് ഇവിടെ. എന്നാലും വൈദ്യര ഇതാ സമീപമാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് നമ്മളെല്ലാ ദുഃഖവും മറക്കും ഈ സ്ഥലത്ത് വന്നാൽ. ഞാൻ അങ്ങനെയാണ് ഇവിടെ ഇനിയും വരണം എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭർത്താവിന് ഇവിടെ അഡ്മിറ്റായിരുന്നു രണ്ടാഴ്ചത്തോളം. എൻ്റെ ഭർത്താവിന് ചെറുതിലേയുള്ള നടുവേദനയായിരുന്നു. ഇപ്പം ഏട്ടൻ്റെ നടുവേദന മാറി ഇതേട്ടൻ ജോലി എടുക്കാൻ തുടങ്ങി. ഒരു ആറു മാസം വരെ ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത ഏട്ടനായിരുന്നു. വൈദ്യര് അതും മാറ്റിക്കൊടുത്തു. എല്ലാത്തിനും വൈദ്യരോടാണെന്ന് നന്ദി പറയേണ്ടത്. എൻ്റെ പേര് പീറ്റർ. ഞാൻ പരിയാരം സ്വദേശിയാണ്. പിന്നെ മുമ്പ് മാഹിലായിരുന്നു വീട്, ഇപ്പം പരിയാരമാണ്. പിന്നെ ഞാൻ ഏകദേശം 22 വർഷത്തോളമായി നടുവേദനയായിരുന്നു എനിക്ക്. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചും മരുന്ന് കഴിച്ചും, മരുന്ന് കഴിക്കുമ്പോൾ മാറ്റം വരും, പിന്നെയും കൂടും, ഒരു ജോലിയും നേരാവണ്ണം ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ ഏകദേശം ഒരു 2.5 മാസം മുമ്പ് ഞാനിവിടെ വന്നു. 14 ദിവസം ഇവിടെ ഞാൻ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. പിന്നെ 14 ദിവസം ഇവിടെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം നല്ല സുഖമുണ്ട്. ഇപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടില്ല ജോലി ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും. ട്രീറ്റ്മെൻറ്റ് ഇവിടെ നല്ല പക്കയാണ്. ഏത് കാര്യത്തിലാണ് ട്രീറ്റ്മെൻറ്റ് പക്കയാണ്. എല്ലാം കൊണ്ടും നല്ല കൈകാലുകൾക്കെല്ലാം നല്ല സുഖമുണ്ട്. ഇപ്പം നടക്കുന്നതിനോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനോ കുനിയുന്നതിനോ അങ്ങനത്തെ ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. വെയിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഒരു കുഴപ്പമില്ല.